തലമുറകളുടെ പരമ്പര അവന്റെ വംശം നിലനിർത്തി. ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14ഉം ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14ഉം ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14ഉം ആകുന്നു. എന്നാൽ ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഉറുക്ക് ക്ലാവറ അറിയാം ഇപ്പോഴോ. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളൊരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞു. യോസേഫ് ഉറക്കമുണർന്ന് കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ച പോലെ ചെയ്തു. ആകയാൽ നിങ്ങളോട് ഞാൻ പറയുന്നത് എന്തെന്നാൽ, നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ അറിയുന്നുണ്ടോ എന്നാണ്. അവന്റെ ഒടുക്കത്തെ ഒരു പിതാവ് പുല്ലനെ നീ കൊല്ലും, ഇന്നോട് അവന്റെ പ്രസംഗം ഞാൻ നിർത്തും. അവന്റെ സിംഹവും പുലിയെ ഞാൻ നിർത്തും. പിതാവിന്റെ വചനം എന്തു പറ്റി ആ തള്ള ചോദിച്ചപ്പോ നാക്ക് ചൊറിഞ്ഞതാ. പറ്റിയത് അവനല്ല അവർക്കാ എന്ന്.
പാലം പണിക്ക് കല്ലില്ലെന്ന് കേട്ടു, കുട്ടപ്പൻ പോകുന്നില്ലേ? കാശുണ്ടാക്കിയാ തനിക്ക് കൊള്ളാം, എനിക്കും കൊള്ളാം. ആരുടെ ഉപദേശമൊന്നും വേണ്ട, കാശ് തരാനുണ്ടെങ്കിൽ അങ്ങ് തരും. കുട്ടപ്പന് തരാനൊക്കത്തുണ്ടല്ല, താൻ പണിക്ക് പോകാതെ മലയിലൊക്കെ ചുറ്റിക്കറങ്ങി നടന്നാലെങ്ങനാ? പണിയെടുത്ത് ശീലമില്ലാത്തണ്ടാണോ? ഈ തമിഴിവിടെ കൊണ്ടിട്ടിട്ട് ഒന്ന് അന്വേഷിക്കാനെങ്കിലും വന്നോ? കാശ് ചോദിക്കുന്ന കുറ്റം തരും 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 എന്ന് പറഞ്ഞ എന്റെ കുട്ടിലെ പട്ടിണി മാറുമോ? പച്ചിരിമ്പിലിട്ട് അടിച്ചുണ്ടാക്കുന്നതാ. എന്നാ പിന്നെ കാശ് എന്നിട്ടേ കൊണ്ടുപോകുന്നുള്ളൂ. ഇതൊന്ന് ഓതി തരണം. ഉപ്പുമുളകോ? പെണ്ണിന് രാവിലെ മുതലേ ഒരു അയനക്കേട്. ആരെങ്കിലും പ്രാക്കിട്ടതോ കൊതിയിട്ടതോ ആയിരിക്കും. കുഞ്ഞു ഒന്ന് ഓതി തന്നാത്ത്. വില്ലറ്റ് വിനയറ്റ് കല്ലറ്റ് കരളറ്റ് കൈത്തൂണറ്റ് ചൊല്ലറ്റ് ചെന്നവന്റെ നാറ്റ് അമ്മച്ചിക്ക് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ അത് എഴുന്നള്ളിച്ചോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. അവനിപ്പൊ അവക്കെന്താ? അറിയാവുന്നവരെ കൊണ്ടല്ലേ ജയിക്കാൻ നോക്കൂ. ഇതിപ്പോഴങ്ങ് പോവും. പിന്നെ നീ ഇവിടെ കിടന്ന് ചാടിയെന്തിനോ? പോകണം. Thank you.
പിടിക്കാൻ ഇവന്റെ ഒരു തൊഴിലായത് കളി കാര്യമായെന്നാ തോന്നുന്നത് കൂട്ടപ്പ മൂക്കത്ത് ദേഷ്യം കൊള്ളത്തില്ല നീ പോളാ നിന്നെ ആരെങ്കിലും വിളിച്ച മടങ്ങൂട്ടപ്പ എന്നും ഇത് പതിവാ അമ്മേ അമ്മേ ഒന്ന് ഇറങ്ങി എന്താ മോളെ എന്താ ഞങ്ങൾ പോവാ നീ അവിടെ കിടന്ന് തുടങ്ങ അമ്മേ കൊച്ചേട്ടൻ ആരോട് വഴക്കുണ്ടാക്കുന്നു പറങ്കി വാന്റെ ചോട്ടിൽ ഇന്നും ചീട്ട് കളിയാ ഇവനൊന്നും നന്നാവൂലെന്ന് ഏതെങ്കിലും ഒരെണ്ണത്തിന് ജോലി വേണ്ടേ ഇയാ കൊണ്ടോ चोलिले मैं സോപ്പൂട്ടപ്പൻ അവന്റെ അമ്മയുടെ അപ്പന്റെ സോപ്പ് ഫലം എരപ്പാളി ഞാൻ ആരാടാ സോപ്പിട്ടത് കൈ കിട്ടിയിരുന്നെങ്കിൽ അവന്റെ കൊടനെ ഞാൻ എടുത്തേനെ ഓ അവര് പോയില്ല കുട്ടപ്പ ഇതിങ്ങനെ ബഹളം ഉണ്ടാക്കിയാലോ അവൻ എവിടെ വരെ പോകുന്നറിയാം എന്റെ കയ്യിൽ എപ്പോഴെങ്കിലും കിട്ടും അപ്പൊ ഞാൻ തീർക്കും പോയാലും പോട്ടെ വാ നമുക്കേ ഒരു കളവും കൂടി ഇരിക്കാം എന്തുവാടാ കുറയ്ക്കാ ഒരുത്തനും കളിക്കണ്ട കളിച്ചു കളിച്ച് വല്യപ്പന്റെ കോണാവാനാ പിടിച്ച കളി പോട്ട് പോട്ടെന്ന് വെച്ചാ സമ്മതിക്കയില്ല കുട്ടപ്പന്റെ തനി രൂപകാരം കണ്ടിട്ടില്ല കണ്ടാ പിന്നെ ഒരു പുലരിനെ വിളിക്കാൻ നോ പുങ്ങത്തുമില്ല ഏരപ്പാള് അതെ അതെ ഓപ്പൂട്ടപ്പൻ അരക്കെട്ട് അയ്യപ്പനെ തമർന്ന് വെച്ച വഴി അതെങ്ങനെയാ ലവലയാ വിട്ടിരിക്കുന്നത് വേഗം വരുമെന്നാ പറഞ്ഞത് ഞാൻ
മുത്തമ്മൻ എന്താ കുറച്ചു ദിവസമായി ഒരു മൗനം? വീട്ടിൽ നിന്ന് എത്രയാണോ കൊടുത്തയച്ചത്? ഇങ്ങനൊന്നും ഇരുന്നുകൊണ്ട് കാര്യമില്ല കുട്ടപ്പ, കാര്യങ്ങൾ നേരിടാനുള്ള ധൈര്യം വേണം. നോക്കാനല്ല പറഞ്ഞത്, മറ്റുള്ള ചെറുപ്പക്കാരെ പോലെ താനോ എന്ന് കരുതിക്കോ. കുട്ടമ്മനുണ്ടോ അവിടെ? കുട്ടപ്പനുണ്ടോ അവിടെ? തറയിലെ അമ്മന. ഏത് കുട്ടപ്പനാണ്? നമ്മുടെ സോപ്പ് കുട്ടപ്പൻ. ആൾക്കാടാ സോപ്പ് കുട്ടപ്പനെ കാണിച്ചോ, എന്നിട്ട് മാളിക്ക് കാണിച്ചു തരാം. എന്റെ മടിയിലിരുത്തിയാണ് എനിക്ക് പേരിട്ടത്. ഏത് പൂക്കോയിക്കലത്തെ മോനായാലും ഏത് പല്ലിയടത്ത് പോരാലും എന്നെ അങ്ങനെ വിളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഈ മലമ്പ്രദേ ചേതാവർത്തോളം ഏത് കുട്ടപ്പൻ എന്തിനാണോ ചോദിക്കുന്നത്, തന്നെ എല്ലാരും അങ്ങനെയാ വിളിക്കുന്നത്. അതുകൊണ്ട് ഞാനും വിളിച്ചു പോയതാ.